നമസ്കാരം ബെൻസിയെയും ബെൻസനെയും അറിയാത്തവർ കുറവായിരിക്കും എച്ച് ഐ വി എന്ന മഹാരോഗത്തെക്കുറിച്ച് കെട്ടുകഥകളും നുണപ്രചാരണങ്ങളും പ്രചരിച്ചിരുന്ന കേരളത്തിൽ ആദ്യം കൊല്ലം ജില്ലയിൽ ആദ്യമായി എച്ച് ഐ വി സ്ഥിരീകരിച്ച പരേതരായ സി കെ ചാണ്ടിയുടെയും മേരി ജോണിൻ്റെയും മക്കൾ മാതാപിതാക്കൾ എച്ച് ഐ വി രോഗികളായതുകൊണ്ട് മാത്രം രോഗബാധിതരായ രണ്ട് പിഞ്ചോമനകൾ കേരളത്തിൽ പ്രശസ്തരായത് അവർ നേരിട്ട സാമൂഹിക വിവേചനത്തിൻ്റെ പേരിലായിരുന്നു അക്ഷരം പഠിക്കാൻ സ്കൂളിലെത്തിയ കുട്ടികളെ സാംസ്കാരിക കേരളം പുറത്തുനിർത്തി എച്ച് ഐ വി രോഗികളായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തങ്ങളുടെ കുട്ടികൾ പഠിക്കില്ലെന്ന് മറ്റ് രക്ഷകർത്താക്കൾ നിലപാടെടുത്തപ്പോൾ തലയും താഴ്ത്തി അപമാനഭാരത്തോടെ വിദ്യാക്ഷേത്രത്തിൻ്റെ പടിയിറങ്ങേണ്ടി വന്ന വിവേചനം എന്ന വാക്കിൻ്റെ തീഷ്ണത കൊണ്ട് മനസ്സ് പൊള്ളിയ കുട്ടികളായിരുന്നു ബെൻസനും ും കേരളം കാരുമ്പിൻ്റെ മനസ്സുകൊണ്ട് ആ കുരുന്നുകളെ ആട്ടിപ്പായിച്ചപ്പോൾ വെറുപ്പോടെ നോക്കിയപ്പോൾ അവരെ സ്വന്തം ശരീരത്തോട് ചേർത്ത് നിർത്തി കൊഞ്ചിച്ചത് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ബി ജെ പി നേതാവ് സുഷമാ സ്വരാജായിരുന്നു കേരളമേ നീ ലജ്ജിക്കൂ ഇതാണ് സ്നേഹത്തിൻ്റെ കരങ്ങളെന്ന് അന്ന് ഈ സമൂഹത്തെ നോക്കി പുഞ്ചിരിച്ച ബെൻസിയും ബെൻസനും പറയുന്നുണ്ടായിരുന്നു സുഷമാ സ്വരാജ് എന്ന മാതാവിൻ്റെ കളങ്കമില്ലാത്ത വാത്സല്യത്തിന് മുന്നിൽ ഓരോ മലയാളിയും അപമാന ഭാരത്താൽ തലതാഴ്ത്തി വെറും അഞ്ചും ആറും വയസ്സുള്ള കുട്ടികളായിരുന്നു അന്ന് ബെൻസിയും ബെൻസനും അച്ഛനും അമ്മയും ആദ്യം തന്നെ രോഗത്തിന് കീഴടങ്ങി ആരോരുമില്ലാത്ത കുട്ടികൾക്ക് പിന്നീട് തുണയായത് അമ്മുമ്മ സാലിക്കുട്ടിയായിരുന്നു ഇരുവരും രോഗബാധിതരായിരുന്നുവെങ്കിലും ബെൻസിക്ക് രോഗം മൂർച്ഛിച്ചു പത്തു വർഷം മുമ്പ് അവൾ മരണത്തിന് കീഴടങ്ങി മാതാപിതാക്കൾക്കൊപ്പം പോയി ബെൻസനും മുത്തശ്ശിയും തനിച്ചായി രോഗമുണ്ടായിരുന്നുവെങ്കിലും അത് ബെൻസനെ ഒരിക്കലും തളർത്തിയിരുന്നില്ല തളർത്തിയത് സമൂഹം കാട്ടിയ വിവേചനം മാത്രം പൂർണ്ണ ആരോഗ്യമുള്ള സാധാരണ ജീവിതം നയിച്ചിരുന്ന ബെൻസന്റെ ജീവിതത്തിൽ നിന്ന് അവൻ്റെ എല്ലാമെല്ലാമായിരുന്ന അമ്മൂമ്മ സാലിക്കുട്ടിയും കുറച്ചുനാൾ മുമ്പ് മരണപ്പെട്ടു തുടർന്ന് മറ്റൊരു ബന്ധു വീട്ടിലായിരുന്നു താമസം ബന്ധുവിൻ്റെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന ബെൻസൻ സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു കുടുംബത്തിലെ ഓരോരുത്തരായി മാഞ്ഞു പോകുമ്പോഴും അവൻ തളരാതെ പിടിച്ചു നിന്നു പക്ഷെ സമൂഹം നൽകുന്ന വിവേചനവും മാറ്റി നിർത്തലും അവനെ വല്ലാതെ തളർത്തി കാണും പിടിച്ചു നിൽക്കാനാകാതെ ബെൻസനും കഴിഞ്ഞ ദിവസം കിടപ്പുമുറിയിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കൊപ്പം അനിയത്തിക്കും ഒപ്പമെത്തി വിവേചനമില്ലാത്ത ലോകത്തേക്ക് ഒരു യാത്ര ഒരു പെൺകുട്ടിയുമായി ബെൻസൻ പ്രണയത്തിലായിരുന്നുവെന്നും പ്രണയനൈരാശ്യം ബെൻസന് താങ്ങാനാകില്ലെന്നും ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു അതേ മാറ്റി നിർത്തലിൻ്റെ കടുത്ത വേദന ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് ബെൻസനും യാത്രയാകുമ്പോൾ സമൂഹം ഒരു കുംഭസാരത്തിനെങ്കിലും തയ്യാറാകുമോ വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്